വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന വേഴ്സ് ഓഫ് ഫയർ പുറകിലെ അവരൊക്കെ എല്ലാ മാന്യപ്രക്ഷേർക്കും കർത്താവേശുവിനാഥനെ സ്നേഹം തന്നെ അറിയിക്കുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ ബലവും ശക്തിയും പകരുന്ന ദൈവം ആശ്വാസങ്ങളുടെ ദൈവം ഇതുപകരം നിങ്ങൾ ആശ്വാസമില്ലാത്ത വിഷയങ്ങൾ നിങ്ങൾക്ക് ശക്തിയും ബലവും ചോർന്നു പോകുന്ന വിഷയങ്ങളുടെ പറ്റത്തിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും കർത്താവിന്റെ അവിശക്തൻ ജസ്റ്റിൻ ജോസഫ് നിങ്ങൾക്കായി സംസാരിക്കുന്നു തീർച്ചയായിട്ടും ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും ബലവും ശക്തിയും പകർന്നു വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹം നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു കർത്താവിനെല്ലാവരും അനുഗ്രഹിക്കുവാറിയെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവിന്റെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയ ദൈവമക്കളോട് ഒരിക്കൽ കൂടെ അറിയിക്കുന്നു ദൈവം നമ്മെ ഒരിക്കലും കൈവിടാറില്ല ദൈവം ഒരിക്കലും നമ്മെ വിട്ട് മാറാറില്ല അവൻ എപ്പോഴും നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ വേദനയിൽ നമ്മുടെ പ്രയാസത്തിൽ നമ്മുടെ നെരുക്കത്തിൽ അവൻ എപ്പോൾ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും ഈ മക്കളെ ദൈവത്തോട് കൂടെ ചേർന്നിരുന്നാൽ ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല ഒരു വിഷയത്തിനും മുടക്കം വരാതെ അവൻ സൂക്ഷിക്കും അതുകൊണ്ട് ദൈവത്തോട് നാം അടുത്തു വന്നാൽ അവൻ നമ്മെ കടാക്ഷിക്കുവാനിടയായിത്തീരും പെറ്റാമ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറയുന്ന യേശു നമ്മോട് കൂടെ ഇടപെട്ട് വരുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ സ്നേഹപൂർവം ഓർപ്പിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വചനം എടുക്കാം സങ്കീർത്തന പുസ്തകം അത് പതിനഞ്ചാം സങ്കീർത്തനം ഒന്നിൽ പറയുന്നു യഹോവെ നിന്റെ കൂടാരത്തിൽ ആർപ്പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും എനിക്ക് പറയാനുള്ള ഈ വചനത്തിൽ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും ദൈവത്തിൻ്റെ കൂടാരത്തിൽ പാർക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് അത് കഴിയത്തുള്ളതിനു മക്കളെ വേദപുസ്തത്തിൽ പറയുന്നു കത്താവേ കത്താവെ എന്ന് വിളിക്കുന്നവനല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്കാണ് ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുവാൻ കഴിയത്തുള്ളത് ദൈവം താൻ തെരഞ്ഞെടുത്തവരെ തന്റെ കൂടാരത്തിൽ പാർപ്പിക്കുന്നു ദൈവം തന്നോട് അടുത്ത് വരുന്നവരെ തന്റെ കൂടാരത്തിൽ വാർപ്പിക്കുന്നു ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരെ ദൈവത്തിന് വചനം പ്രകാരം ജീവിക്കുന്നവരെ ദൈവം ഒരിക്കലും തള്ളിക്കളയാറില്ല ദൈവത്തിന് ഇഷ്ടപ്രകാരം ഒരു ഭക്തൻ ജീവിച്ചാൽ അവന്റെ കൂടെ ദൈവം ഇറങ്ങി വരാറുണ്ട് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലായി നോക്കുമ്പോൾ എത്രയോ ദൈവദാസന്മാർ അവന്റെ കൂടാരത്തിൽ പാർക്കുവാൻ വേണ്ടി അവനോട് കൂടെ ചേർന്നിരുന്നു കൊണ്ട് അവന്റെ ഹൃദയത്തിന് പൂർവ്വം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നാലിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു സത്യം ചെയ്തിട്ട് ചേതം വന്നാലും മാറാത്തവൻ ദൈവത്തോട് തീരുമാനമെടുത്ത ഭക്തൻ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഭക്തൻ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്ന ഭക്തൻ അവൻ ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ അവനാണ് ദൈവത്തിന് കൂടാരത്തിൽ പാർക്കാൻ പോകുന്നത് എന്നെ ശ്രദ്ധിക്കുന്നവരെ ഒരു ജോലിയിൽ തോൽവി ആയ ഒരാളായിരിക്കാം എന്നെ കേൾക്കുന്ന പ്രിയരെ കടഭാരം കൊണ്ട് പരാജയപ്പെട്ടവരായിരിക്കാം ചിലപ്പോൾ മാരക രോഗവുമായി അല്ലെങ്കിൽ വെല്ലുവിളിയുമായി അല്ലെങ്കിൽ വസ്തു സംബന്ധമായി കേശുമായി വഴക്കുമായി ആയിരിക്കുന്നവരായിരിക്കാം ഞാൻ ആത്മാവിൽ ഒരു കാര്യം വെളിപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് ഒന്നാം സങ്കീർത്തനം പറയുന്നത് പോലെ കത്താവിന്റെ ഇഷ്ടപ്രകാരം ചെയ്ത് അതൻ പ്രകാരം ജീവിച്ച് അവന്റെ വഴികളിൽ ഓടുന്നവൻ അവൻ ആറ്റരികത്ത് നടപ്പെട്ട വൃക്ഷം പോലായിരിക്കുമെന്നാണ് ക്രീസ്തുവോട് അടുത്ത് വന്നാൽ അവൻ അനുഗ്രഹിക്കപ്പെടുന്ന ഉറപ്പ യേശുവിന്റെ അടുക്കൽ വന്ന് ആരും അനുഗ്രഹിക്കപ്പെടാത്തത് യേശുവിന്റെ അടുക്കൽ വന്നാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും എന്നാൽ നമുക്ക് പലപ്പോഴും ചിന്ത ഉണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കും യേശു വന്നതിനെ അനുഗ്രഹിക്കണം നടക്കുന്ന കാര്യമല്ല ദൈവത്തിന് വേണ്ടി സമയം ചെലവ് ചെയ്യണം നമുക്കറിയാം സാധാരണമായി ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി ഒരായിരം രൂപ ശമ്പളം വാങ്ങണമെങ്കിൽ അവൻ എട്ട് മണിക്കൂർ ജോലി ചെയ്യണം അത് ഏത് ജോലിയായാലും എട്ട് മണിക്കൂർ ജോലി ചെയ്യണം അത് ചെയ്യുമ്പോൾ അവരവർക്ക് വച്ചിരിക്കുന്ന ശമ്പളം അങ്ങനെ കൈമാറപ്പെടും എന്നാൽ യേശു മാത്രം എല്ലാവരെയും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കത്തില്ല വേദപുസ്തകം വായിക്കത്തില്ല ദൈവത്തെ ധ്യാനിക്കത്തില്ല യേശുമായി നല്ല പാട്ട് പാടി സ്തുതിക്കത്തില്ല ഇതൊന്നും ചെയ്യാതെ ഇരുന്നേച്ച് പറയും ദൈവം ഞങ്ങളെ കൈവിട്ടു ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നില്ല ദൈവം ഞങ്ങളോട് കൂടെ ഇല്ല ദൈവം അവരനുഗ്രഹിച്ചു ഇവരനുഗ്രഹിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ആയിരം രൂപ ശമ്പളത്തിന് വേണ്ടി ഒരു മനുഷ്യൻ എട്ടു മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ദൈവത്തോട് അനുഗ്രഹവും ഒത്തിരി കാര്യം ചോദിക്കുന്ന നീ എത്ര മണിക്കൂറാണ് ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നീ എട്ട് മണിക്കൂർ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാലു മണിക്കൂർ പ്രാർത്ഥിച്ചു നോക്ക് എന്നെ തേടി അനുഗ്രഹം വരും എന്നെ കേൾക്കുന്ന പ്രിയരെ പ്രാർത്ഥിക്കാത്ത ഒരു ഭക്തൻ യേശുവിനെ കയ്യിൽ നിന്ന് നേടുവാൻ ഒന്നും കഴിയത്തില്ല അവന്റെ വേദപുസ്തക പ്രകാരം വചനപ്രകാരം ജീവിക്കാത്ത ഒരു മനുഷ്യനും ദൈവത്തിനു കയ്യിൽ നിന്ന് ഒന്നും നേടുവാൻ കഴിയത്തില്ല ഇവിടെ വേദപുസ്തകം പതിനഞ്ചാം സങ്കീർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നു യഗോവെ നിന്റെ കൂടാരത്തിൽ ആർപ്പാർക്കും ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുന്നത് അവന്റെ വചനപ്രകാരം ജീവിക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ വേദപുസ്തകത്തിൽ യോഗ എന്നറിയുന്ന ഒരു ഭക്തൻ ഉണ്ട് ആ ദൈവപുരുഷൻ തന്റെ ജീവിതത്തിൽ ഭക്തി ഉള്ളവനായിരുന്നു തന്റെ ജീവിതത്തിൽ അദ്ദേഹം ദൈവഭയമുള്ളവനായിരുന്നു തനിക്കുള്ളതൊക്കെയും ദശാംശം കൊടുക്കുന്നവനായിരുന്നു അദ്ദേഹം അങ്ങനെ ഭക്തിയോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ തുടങ്ങി അനുഗ്രഹത്തിൽ അദ്ദേഹം കയറി വരുമ്പോൾ അനേകർക്ക് അദ്ദേഹത്തോട് അശിവ തോന്നി അനേകർക്ക് അദ്ദേഹത്തോട് കയ്പു തോന്നി അദ്ദേഹത്തിനും സ്നേഹിതന്മാരും ജോലിക്കാരും ഒത്തിരി കന്നിക്കാലികളും മൃഗങ്ങളൊക്കെയും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആടും ആടും ഒട്ടകവും കൃഷി വസ്തുവകയൊക്കെയും നല്ല ഭവനമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു നല്ല ധനപാഠ്യനായി നല്ല കാശുള്ളവനായി നല്ലതുപോലെ ദാനധർമ്മം നിർമ്മം ചെയ്യുന്നവനായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ചില പരിശോധനകൾ അവിടെ വരാൻ തുടങ്ങുകയാണ് അവിടെ ജീവിതത്തിൽ പരീക്ഷകളും ദുഃഖവും നിരാശയും വരുമ്പോൾ അനേകർ പറയുന്നത് ദൈവം ഞങ്ങളെ കൈവിട്ടു എന്നാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം ആരെയും കൈവിടാറില്ല ദൈവം ആരെയും തള്ളിക്കളയാറില്ല കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ഒരു ഇടത് കാല തളർന്നുപോയ ഒരു സഹോദരി എന്നോട് ചോദിച്ചു പാസ്റ്റർ യേശു മനസ്സലിയുള്ള ദൈവമെന്ന് നിങ്ങൾ പറയുന്നു വേദപുസ്തകത്തിനം ദീർഘക്ഷമുള്ള ദൈവമെന്ന് പറയുന്നു അവൻ കരുണ ഉള്ളവൻ മനസ്സലിയുള്ളവൻ ഞാൻ ഈ വേദന അനുഭവിച്ചിട്ടും ദൈവത്തിന് എന്നെ കാണുവാൻ കഴിഞ്ഞില്ലയോ ചോദിച്ചപ്പോൾ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു സഹോദരി ഒരു കാലിൽ തളന്നുപോയത് കൊണ്ടാന്നു നീ ഇങ്ങനെ പറയുന്നു അങ്ങനെയാണെങ്കിൽ രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത എത്രയോ ദൈവ നിനക്കറിയാമോ എന്നാൽ നമുക്കറിയാം ഷുഗർ രോഗം വന്നാൽ അത് അങ്ങോട്ട് കൂടി കൂടി വരുമ്പോൾ ഹിഡ്നി നഷ്ടപ്പെട്ടു പോകും ഹാർട്ട് നഷ്ടപ്പെട്ടു പോകും രണ്ട് കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു പോകും അവരും ഇതുപോലെ പറയുവാൻ അവസരം അവർക്കുമുണ്ട് എന്നാൽ ദൈവത്തെ തെറ്റുപറയുവാനും ദൈവത്തെ പരീക്ഷിക്കുവാൻ നമുക്ക് അധികാരമില്ല ദൈവമക്കളെ നമുക്ക് ആരോട് കയ്പുണ്ടാക്കുവാൻ ദൈവം അധികാരം തന്നിട്ടില്ല ആയിരിക്കുന്ന മേഖലയിൽ നീ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിന്റെ പരാജയം പണിതെടുത്ത് നിന്നെ ഭംഗിയുള്ളതാക്കി തീർക്കുവാൻ ദൈവം ശക്തിയുള്ള ഉള്ളധികം എന്ന് ഞാൻ ആത്മാർത്ഥം വിളിച്ച് പറയുകയാണ് അങ്ങനെ ആ സഹോദരി എന്തായാലും വാവിട്ട് കരഞ്ഞു വളരെ പ്രയാസപ്പെട്ടു ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞ് അവരോട് ധൈര്യപ്പെടുത്തി ഇപ്പോൾ ആ സഹോദരി നാലുമഞ്ചു മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കും അത്ഭുതം പറയട്ടെ തളർന്നു പോയ കാൽ ഇപ്പോൾ ജീവൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നിലത്തിൽ പോലും കുത്തുവാൻ കഴിയാത്ത കാൽ ഇന്ന് നടക്കുവാൻ ആ സഹോദരി സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ അവർ നട സന്തോഷമായിട്ടിരുന്നവർ എന്ന് യേശുവിന് വേണ്ടി സുവിശേഷം പറയാൻ വേണ്ടി ബൈബിൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ യോവിന്റെ ജീവിതത്തിൽ തന്റെ പത്തുമക്കൾ നഷ്ടപ്പെട്ടു പോയി തന്റെ കന്നുകാലികൾ നഷ്ടപ്പെട്ടു പോയി തന്റെ ഒട്ടകങ്ങളെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി തന്റെ സഹോദരന്റെ വീട്ടിൽ വിരുന്നിനു വേണ്ടി പോയപ്പോഴാണ് തന്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുക ആടുമാടുകൾ നഷ്ടപ്പെട്ടു പോകുന്നു ജോലിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ഇടയന്മാർ ഒന്നു വിട്ട് ഒന്ന് വന്ന് ദുഃഖകരമായ സംഭവങ്ങൾ അറിയിക്കുന്നു അദ്ദേഹം ദൈവത്തെ തള്ളി പറയുന്നില്ല യോഗു എന്നറിയ ഈ ഭക്തൻ എഴുന്നേറ്റ് പറയുന്നു ആദ്യം അദ്ദേഹം തന്റെ വസ്ത്രം കീറി മാറ്റി അദ്ദേഹം രട്ടിടത്ത് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിലവിളിക്കാൻ തുടങ്ങുന്നു അത് മാത്രമല്ല പറയാനുള്ളത് അദ്ദേഹത്തിന് ജീവിതത്തിൽ അദ്ദേഹം ഒരു വെളിപ്പാട് കണ്ടു ർഭത്തിൽ ഞാൻ നഗ്നായി വെളിപ്പെട്ട് വന്നു അതുപോലെ തിരികെ പോകുന്നു ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന് സ്തോത്രം പറഞ്ഞു ഈ ഭൂമിയിൽ ഒരു ഭക്തന് പറയുവാൻ ഇത് കഴിയത്തില്ല എങ്കിലും അദ്ദേഹം ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇദ്ദേഹമാണ് കർത്താവിന്റെ കൂടാലത്തിൽ വസിക്കാനുള്ളവൻ അതുകൊണ്ടാ വേദപുസ്തകം പറയുന്നു സത്യം ചെയ്തിട്ട് ചേതമെന്നാലും ആവൻ തന്റെ കഷ്ടതയിലും തന്റെ വേദനയിലും തന്റെ നെരുക്കത്തിലും ദൈവത്തെ മുറുകെ പിടിക്കുന്നവനാണ് ഭക്തൻ എന്നെ കേൾക്കുന്ന പ്രിയരെ നിന്റെ സമ്പത്തിലെ നഷ്ടപ്പെട്ടു പോയ ആളായിരിക്കാം ഞാൻ സമ്മതിക്കുന്നു പരാജയപ്പെട്ട നിന്നെ മാനിക്കുവാനും ഉയർത്തുവാനും ശക്തിയുള്ളവനാണ് ഈ ദൈവം നീ വിശ്വസിക്കണം യോഗ അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എരുത്തൽ എന്ന് പറയുന്ന ദൈവമക്കളെ ഏതാണ്ട് കിലോമീറ്റർ ആണ് ദൂരം അപ്പൊ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ കണക്കെന്തു ആയിരിക്കും അതവിടെ നിൽക്കട്ടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാവരും പിടിച്ചുകൊണ്ടുപോയി എല്ലാം ചത്തൊതുങ്ങി എങ്കിലും അദ്ദേഹം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു ഇദ്ദേഹമാണ് ദൈവഭക്തൻ എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൽ കേസുമുഖാന്തരം വസ്തുവകൾ നഷ്ടപ്പെട്ട് സഹോദരങ്ങൾ തമ്മിൽ കൂട്ടടി നടത്തി കേസ് പറഞ്ഞ് മരണകരമായ സംഭവങ്ങൾ സംഭവിച്ച് എത്രയോ കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥനയോട് കൂടെ നീ കണ്ണുനീരോടെ കൂടെ നിന്റെ വേദനയെ നീ യേശുവോട് എടുത്തു പറഞ്ഞ് നീ പ്രാർത്ഥിച്ച മുൻപോട്ട് വരുമെങ്കിൽ നീ ആറ്റരികത്ത് നട്ട് ൃക്ഷമായി തീരുമെന്ന് ഞാൻ പരിശുദ്ധ ഓർപ്പിക്കുകയാണ് യോവിന്റെ ജീവിതത്തിൽ തോൽവി കണ്ട് ജീവിത പങ്കാളി പോലും ദുഷിച്ചു പറയുമ്പോൾ അദ്ദേഹം പകർന്ന് പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കരുതെന്ന് പറയുന്ന അദ്ദേഹം അപ്പോൾ അദ്ദേഹം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണുമെന്ന് അദ്ദേഹം പറയുന്നു അന്യെ കണ്ടുകൊണ്ടല്ല അന്യെ കണ്ടുകൊണ്ടല്ല എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും ഞാൻ ഒരു അനുഭവം പറയട്ടെ ആ ദൈവീക ബന്ധം അത് വളരെ അനുഗ്രഹമായി അനുഗ്രഹമായിത്തീർന്നു ആ ദൈവമായുള്ള ബന്ധം വളരെ അനുഗ്രഹമായി അനുഗ്രഹമായിത്തീർന്നു ഒരു പ്രാവശ്യം ഒരു വെള്ളപ്രാവ് എന്നും ക്രോസ്റ്റഡിയെടുത്ത് വന്നിക്കും എന്നും ചോദിക്കും എനിക്ക് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാന്ന് പറയും ആ റോസ് ചെടി പറയാറുണ്ട് ഞാൻ ഭംഗിയുള്ള പൂ കൊടുക്കുന്നു നല്ല മണം കൊടുക്കുന്നു ഞാൻ നല്ല കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയും ചാഞ്ഞും ഞാൻ സന്തോഷമായിരിക്കുന്നു അപ്പോൾ ഈ വെള്ളപ്രാവ് പറഞ്ഞു ഞാനിനെ ചിറക് വിടത്തി ഞാൻ ദൈവത്തിന് സ്തുതി കൊടുക്കുന്നു ഞാൻ ഇങ്ങനെ ചാഞ്ഞും എല്ലാം പറന്നും അങ്ങനെയൊക്കെ സന്തോഷമായി പോകുന്നു എന്നാൽ എനിക്ക് നിന്നെ വിവാഹം ചെയ്യുവാൻ ഭയങ്കര താല്പര്യമുണ്ട് എന്ന് പലപ്പോഴും വന്ന് ആ റോസോട് ആ പുറാവ് സംസാരിക്കാൻ തുടങ്ങി അപ്പോ ഈ റോസ് പറഞ്ഞു ഞാൻ നിന്നെ വിവാഹം ചെയ്യണമെങ്കിൽ ഞാൻ എന്ന് ഒരു ചുമുന്ന ചെടിയായി മാറുന്നോ ഞാൻ അന്ന് നിന്നെ വിവാഹം ചെയ്യുമെന്ന് അത് പറയുവാൻ തുടങ്ങി അത് ഒന്നു രണ്ട് പ്രാവശ്യമല്ല താൻ ചോദിക്കുന്ന സമയമൊക്കെയും അതിന്റെ പതിൽ ഇങ്ങനെയായിരുന്നു ഞാൻ എന്ന് ചുവപ്പായി മാറുന്നോ അന്ന് നിന്നെ വിവാഹം ചെയ്യും അങ്ങനെ ആ വെള്ളപ്രാവ് വിവാഹ നിശ്ചയം ചെയ്യുവാൻ വേണ്ടി വളരെ താല്പര്യപ്പെട്ടു ഒരു ദിവസം പാറയിൽ ചെന്ന് തന്റെ കാലെ മുട്ടി തന്റെ തല ഇടിച്ച് ബ്ലഡ് ഉണ്ടാക്കി അതിന്റെ മേൽ ഒഴിക്കുവാൻ തുടങ്ങി അങ്ങനെ ഒഴിച്ചൊഴിച്ച് വന്നപ്പോൾ ഈ റോസ് ചെടി ചുവപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രാവിന്റെ ശരീരത്തിലോ ബ്ലഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതാണ് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാഴിക വന്ന് അദ്ദേഹം റോസിൻ്റെ ചവിട്ടി തന്നെ വീഴുന്നു അദ്ദേഹം മരിക്കാൻ തുടങ്ങിയാണ് എന്നാൽ റോസ് ചെടിയോ ചുവപ്പായി മാറി അത് വെള്ള പ്രാവിനെ വിവാഹം ചെയ്യുവാൻ വേണ്ടി സമ്മതിക്കുകയാണ് സമ്മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ പ്രാവ് മരിച്ചു കിടക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ പലപ്പോഴും നമ്മുടെ പാവൻ മാ മാറുവാൻ വേണ്ടി നാം വിശുദ്ധത്തിലാക്കുവാൻ വേണ്ടി യേശു നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നാം ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരാ തീരുന്നു ജീവിതത്തിൽ പരാജയങ്ങൾക്ക് മുൻപ് ദൈവത്തെ വിലപേശുവാൻ ഒരിക്കലും സമ്മതിക്കരുത് മക്കളെ അവൻ അവസാനത്തൊരു രക്തവും നമുക്ക് വേണ്ടി ഊറ്റി ദൈവമാണ് തന്റെ ജീവിതമൊക്കെയും നമുക്ക് വേണ്ടി തന്നവനാണ് കാൽവറി ക്രൂശിലെ വേദനയും അവൻ കഷ്ടതയും നിന്നതയും പരിഹാസം സഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്നത് ഈ ദൈവമാണ് എന്നാൽ ഈ റോസ് ചെടി ചോദിച്ചതുപോലെ ഞാൻ എന്ന് ചുവപ്പായി മാറുന്നു അന്ന് ഞാൻ ഇതിനെ വിവാഹം ചെയ്യുവാൻ വന്ന് നീ പറയരുതേ എന്ന് ഓർപ്പിക്കുകയാണ് ദൈവത്തിന്റെ രക്തം എന്ന് പറയുന്നത് തന്റെ ജീവൻ നമുക്ക് വേണ്ടി തന്ന യേശുവാണ് പലർ ഇങ്ങനെ പറയും എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ സ്തുതിക്കാമെന്ന് പറയും ചിലർ പറയും എനിക്ക് ആ വീട് തന്നാൽ ഞാൻ സ്തുതിക്കാമെന്ന് പറയും ചിലർ പറയും ആ വാഹനം ആ കാറ് തന്നാൽ ഞാൻ നിന്റെ സ്ത്രോത്രം ചെയ്യാമെന്ന് പറയും എന്നാൽ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുവാൻ വേണ്ടി ഈ ദൈവം തന്റെ അവസാനത്തിൽ ചോരയും നമ്മുടെ മേലെ ഊറ്റി തരികയാണ് നമ്മുടെ പാപ സ്വഭാവങ്ങൾ മാറുവാൻ പാപ കറകൾ മാറുവാൻ ഓ ഒരു അലക്കുക കല്ലിൽ അലക്കപ്പെട്ട എങ്ങനെ ഭംഗിയായി മാറുന്നു അതുപോലെ അവന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ നീതിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് തിരിച്ചറിയുന്നോർപ്പിക്കുന്നു ദൈവത്തോട് മത്സരിക്കരുത് മക്കളെ ദൈവത്തോട് സ്നേഹമുള്ളവരായി അവന്റെ കൽപ്പന പാലിക്കുന്നവരായി ദൈവിക ബന്ധമുള്ളവരായി തീരണമെന്ന് ഞാൻ പരിശുദ്ധാത്മ ഓർപ്പിക്കുകയാണ് യോവുന ജീവിതത്തിൽ അവന്റെ മുൻപിലത്തെ അനുഭവത്തെക്കാൾ രണ്ടാമത്തെ അനുഭവം വളരെ അനുഗ്രഹമായിരുന്നെന്ന് വേദപുസ്തകത്തിൽ വായിക്കുവാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയരെ സ്തേവാനോസ് എന്നറിയുന്ന ദൈവദാസൻ താൻ ഒരു ദിവസം ജീവിച്ചാലും ഒറ്റ പ്രസംഗമായിരുന്നാലും അത് നിരപ്പുള്ളതും സത്യമുള്ളതും അത് ജീവനുള്ളതായി മാറുവാൻ വേണ്ടി അദ്ദേഹം ജനങ്ങളോട് സത്യം തുറന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഒക്കെയും ശത്രുക്കൾ നഗരത്തിന് പുറത്തെ തള്ളിയിട്ട് കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ആ ദേവദാസൻ മുട്ടുകുത്തി അദ്ദേഹം പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നു പിതാവിന്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്ന ഞാൻ കാണുന്നെന്ന് പറഞ്ഞപ്പോൾ അതാണ് യഥാർത്ഥ വിശ്വാസം ആ ദൈവദാസനാണ് യഹോവയുടെ ആലയത്തിൽ വസിക്കുന്നവൻ അദ്ദേഹമാണ് യഹോവയുടെ കൂടാരത്തിൽ പാർക്കുന്നവൻ ആ ദൈവദാസനാണ് യഹോയുടെ പർവ്വതത്തിൽ വസിക്കുന്നവനെന്ന് ഞാൻ പരിശുദ്ധ ഓർപ്പിക്കുകയാണ് സത്യം ചെയ്തിട്ട് വന്നാലും മാറാത്തവനാണ് ഭക്തൻ സൗലായി ന മനുഷ്യൻ അവൻ പൗലോസായി മാറിയപ്പോൾ അവൻ ദൈവത്തിനു വേണ്ടി തന്റെ സമ്പത്തെയും തനിക്കുള്ളതൊക്കെയും തന്റെ വിദ്യാഭ്യാസത ഒക്കെയും പോലെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ചപ്പൻ ചോറുമെന്ന് എണ്ണുവാൻ ഇടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ക്രീസ്തു എനിക്ക് ജീവൻ ഞാൻ ആര് പേടിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ യേശുവിന് പണം കൊടുത്തു വാങ്ങുവാൻ കഴിയത്തില്ല യേശുവിനെ വാങ്ങണമെങ്കിൽ അവന്റെ കൽപ്പന പാലിക്കണം യേശുവെ കിട്ടണമെങ്കിൽ അവന്റെ വചനപ്രകാരം ജീവിക്കണം നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം മറ്റുള്ളവരുടെ കരുണ ഉള്ളവരായിരിക്കണം ഒരാൾ നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ അവർക്ക് കുടിക്കുവാൻ വെള്ളം കൊടുക്കുന്നവരായിരിക്കണം ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നാൽ ആഹാരം കൊടുക്കുന്നവരായിരിക്കണം ഒരു രോഹിന്റെ വീട്ടിൽ വന്നാൽ അവർക്ക് ആശ്വാസം പറയുന്നവരായിരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണ്ട മക്കളെ അങ്ങനെ ചെയ്യുമ്പോഴാ ദൈവത്തിന്റെ പ്രവൃത്തി വെടിപ്പെട്ടി വരുന്നത് നീ ആരായിരുന്നാലും നീ എത്ര ധനവാനുള്ളവനായിരുന്നാലും എത്ര സമ്പത്തുള്ളവനായിരുന്നാലും ദൈവം അവനവന്റെ നീതിക്ക് തക്കവണ്ണം അവൻ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിയണം ഓർപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ചിലപ്പോൾ ഒരു ബിസിനസ് തകർന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിനക്ക് എത്ര മക്കളുണ്ടോ ഒരു തലമുറയ്ക്ക് പോലും മക്കൾക്ക് പോലും വിവാഹം നടക്കാതെ പരാജയപ്പെട്ട ആളായിരിക്കാം എന്നാൽ ഞാൻ ഒരു വെളിപ്പാട് പറയാൻ എനിക്കുണ്ട് കണ്ണിനെ ഉണ്ടാക്കിയവൻ കാണാതിരിക്കുമോ ചെവിയെ നട്ടവൻ കേൾക്കാതിരിക്കുമോ അവൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ദൂത് വിളിച്ചു പറയുകയാണ് ചിലപ്പോൾ നീ ചെയ്ത ജോലിയെല്ലാം പരാജയമെന്ന് നിന്റെ മേൽ ഉദ്യോഗസ്ഥൻ നിന്നെ പരിഹസിക്കുമായിരിക്കാം ഭാരപ്പെടേണ്ട ദൈവ മക്കളെ നിന്നെ കൈ പിടിച്ചുയർത്താൻ ഒരു യേശുണ്ടെന്ന് ഞാൻ പരിശുദ്ധാത്വം വിളിച്ചു പറയുന്നു യോബ് അനുഗ്രഹിച്ച ദൈവം സ്തേവാനോഷ് സ്വർഗം തോറും തന്റെ മുഖം കാണിപ്പിച്ചു കൊടുത്ത ദൈവം നിന്നെ കൈവിടുകയില്ലേ എന്ന് ഞാൻ ആത്മാവിൽ നിന്നോട് തൂത് വിളിച്ചു പറയുകയാണ് ചിലപ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ വാർത്തിയ കാലത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കുവാൻ ആരും ഭയപ്പെടേണ്ട നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ പരിശുദ്ധ ഓർപ്പിക്കുകയാണ് തളന്നു കിടക്കുന്ന ഒരു അല്ലെ ഒരു മാനസികമായി ഓ അല്ല അല്ലെങ്കിൽ എന്തുകൊണ്ടും പരാജയപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്നെ ശ്രദ്ധിക്കുന്നവരെ ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയട്ടെ ദൈവം കൈവിടുന്ന ദൈവമല്ല അവന്റെ മാർവെന്ന് പറയുന്നത് സ്നേഹിക്കുന്ന ദൈവക്കളെ യോഹനാൻ യേശുവിന്റെ മാർവോട് ചാഞ്ഞിരുന്നത് പോലെ നിനക്ക് അവന്റെ മാർവോട് ചാഞ്ഞിരുന്ന് നിനക്ക് ആശ്വാസം പ്രാപിക്കുവാൻ ദൈവം നിനക്ക് അവസരം തന്നുകൊണ്ടിരിക്കുന്നു അത് വേസ്റ്റ് ആക്കാതെ നീ മണിക്കൂറോട് ഇത് പ്രാർത്ഥിച്ച് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും അവനെ ആരാധിച്ച് സ്തുതിച്ച് അവനുമായി ചേരുമെങ്കിൽ വാസ്തവത്തെ അവനെ അനുഗ്രഹിക്കുവാൻ തീരും അവൻ ദൈവമല്ല അവൻ ദൈവമല്ല ദൈവമക്കളെ അവന്റെ കൃപ എന്നും നമ്മോട് കൂടെ ഉണ്ട് ദൈവമക്കളെ നീ തോറ്റു തോറ്റുപോകത്തില്ല തോൽവി കണ്ട ആളാണെങ്കിൽ നിനക്ക് വഴി തുറക്കും തുറക്ക തന്നെ ചെയ്യും ദൈവമക്കളെ യേശു കൈവിടത്തില്ല യേശു കിടക്ക് ഇട്ടേച്ച് ഓടുന്ന ദൈവമല്ല നിന്റെ തലമുറയ്ക്ക് വേണേ എന്റെ കുഞ്ഞിന് പഠിക്കുന്നില്ല അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ തലമുറ ഇല്ലാതിരിക്കുന്നു എന്ത് ചെയ്യുമെന്ന് കേൾക്കുന്ന മാതാപിതാക്കളെ ഞാൻ നിന്നോട് സ്നേഹത്തിൻ്റെ തോത് വിളിച്ചു പറയട്ടെ നിന്നെ ഉണ്ടാക്കിയ ദൈവം അവൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല അവൻ ഇസ്രായേൽ ദൈവം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ അവന്റെ ആ പ്രാർത്ഥനയിലും ആരാധനയിലും നിങ്ങൾ ഒറ്റിയിരിക്കണമെന്ന് ഞാൻ പരിശുദ്ധാത്മാൻ ഓർപ്പിക്കുകയാണ് അത് മാത്രമല്ല പിന്നെ ഞാൻ കുറിവാക്കിലേക്ക് വരട്ടെ കൂടാരത്തിൽ ആർപ്പാർക്കും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ അവൻ ആറ്റരികത്ത് നടപ്പെട്ട വൃക്ഷം പോലെ അവൻ വളരുവാൻ അവൻ ഇടയായി തീരും വേദപുസ്തകളുടെ എല്ലാ ഭക്തന്മാരും ക്രൈസ്തു വചനപ്രകാരം ജീവിച്ചപ്പോൾ അവൻ അവരെ മാനിക്കുവാൻ തുടങ്ങി അതുകൊണ്ട് നീ പതറിപ്പോകാതെ വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അവന്റെ കൃപയിൽ നീ മണിക്കൂറുകൾ ചെലവ് ചെയ്യുമെങ്കിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തോട് വെല്ലുവിളിക്ക് പോകരുത് മക്കളെ സ്നേഹമുള്ളവരായിരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു നമ്മുടെ കണ്ണുകൾ ഒരുമിച്ച് അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയോടെ ഭക്തിയോടെ നമുക്ക് നിൽക്കാം പ്രിയ പിതാവ് എന്നെ ശ്രദ്ധിക്കുന്ന ഈ മാതാപിതാക്കൾ ഈ സഹോദരങ്ങൾ എല്ലാ ദൈവദാസന്മാർ ഇവരെ എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഇവരെ ശുശ്രൂഷ വളരട്ടെ ശിവേ നല്ല സഭ ഉണ്ടാകട്ടെ ശേശിവേ പുതിയ ആത്മാക്കൾ സഭയിൽ കടന്നു വരട്ടെ യേശിവേ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കുന്ന കഥാവേ രോഗികളെ സൗഖ്യമാക്കണ യേശുവെ കടഭാഗത്തൽ വലയുന്നേരം വിടിവെക്കണ യേശുവെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരുമെന്ന് അങ്ങേ പറഞ്ഞല്ലേ കഥാവ് ീ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വിടുതൽ ഉണ്ടാക്കുവാൻ നല്ല സാക്ഷ്യം ഉണ്ടാകുവാൻ യേശു ജീവിക്കുന്നതേമെന്ന് ഇവരെ വാർത്തകൾ പുറപ്പെടുവാൻ സ്വർഗം ചെയ്തെടുക്കുന്നതിനായി സ്തുതിക്കുന്നു ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യഹോവേ അങ്ങയുടെ കൂടാരത്തിൽ ആർ പാർക്കും സത്യം ചെയ്തിട്ട് ചെയ്തവന്നാലും മാറാത്തവൻ അങ്ങനെ പാർക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കത്താവെ അനുഗ്രഹിച്ചതിനായി ഇവരെ മാനിച്ചതിനായി എണ്ണിപ്പിച്ച് നിർത്തിയതിനായി സ്തുതിക്കുന്നു പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവൻ നാമത്തിൽ പിതാവേ താങ്ക് യു ജീസസ് കേൾക്കുന്ന പ്രിയരെ നമ്മളാണ് കത്താവിന്റെ കൂടാതെ വസിക്കാനുള്ളവ അവന്റെ കൽപ്പന ബാധിക്കുക പ്രാർത്ഥിക്കുക കൃപയിൽ ധൈര്യപ്പെട്ട് പ്രാർത്ഥിക്കുക ഞങ്ങൾ എഴുതി അറിയിക്കുക ഞങ്ങൾ തേടി വരിക അത് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കുക അല്ലെങ്കിൽ ഈ നമ്പറുകളിൽ തിരിച്ചങ്ങളെ അറിയിക്കുക ജിമെയിലൂടെയും ഞങ്ങൾ അറിയിക്കാവ അവസരമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുന്നതിൽ മക്കളെ നിങ്ങൾ എന്നും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെങ്ങൾ അസം സയോൺ ഫയർ മിനിസ്ട്രി കോളേജ് റോഡ് പത്തനംതിട്ട നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ സീറോ ടു വൺ ടു വൺ नयन थ्री एट सेवन नयन फोर एट वन सेवन नयन या जीमेल फयर गाड़ पी टी ए अटीमेल डॉट